കോവിഡ് എന്ന മഹാമാരി സംഹാര താണ്ഡവമാടുകയാണ് ഈ സമയത്ത് നിക്കക്കള്ളിയില്ലാതെ പല ചേട്ടന്മാരും മാളത്തിൽ നിന്നും പുറത്തു ചാടുകയാണ് പ്രതികൾ ജീവനിൽ പേടിച്ച് പുറത്തിറങ്ങുന്നു സ്വയം കീഴടങ്ങുന്നു കാലിൽ പിടിക്കുന്നു അങ്ങനെ നാടകങ്ങൾ പലതാണ് നേരത്തെ പോലീസ് മൂക്കുകൊണ്ട് ക്ഷ വരച്ചിട്ട് പോലും പിടിക്കാൻ പറ്റാത്ത പ്രതികൾ ദാ ഇപ്പോൾ പോലീസിന് മുന്നിൽ സ്വമേധയാ കീഴടങ്ങുന്നു കണ്ണൊക്കെ തിരുമ്പി വീണ്ടും പരിശോധിച്ച് ഞെട്ടലോടെയാണ് പ്രതികളെ പോലീസുകാർ കാണുന്നത് അഭിമന്യു കേസിലെ പ്രതി സഹൽ രണ്ട് വർഷമായി ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടക്കുന്നു കേരളത്തിൽ ഇനി തപ്പാൻ സ്ഥലമൊന്നും ബാക്കിയില്ല ഇയാൾ കീഴടങ്ങാനുള്ള കാരണം കോവിഡ് തന്നെയെന്നാണ് പോലീസ് ശക്തമായി പറയുന്നത് അല്ലാതെ ഇത്രയും നാൾ കീഴടങ്ങാത്തവൻ ഒരു സുപ്രഭാതത്തിൽ മുന്നിൽ വരുമെന്ന് പോലീസും ജനങ്ങളും കരുതുന്നില്ല അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ ശേഷം കർണാടകയിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് അവിടെ ഒളിവിൽ കഴിയുമ്പോൾ കോവിഡ് പരിശോധന നടത്താനാകില്ല പുറത്തിറങ്ങാൻ പോലും പറ്റില്ല മറിച്ച് കേരളത്തിൽ വന്നാൽ കോടതിയിൽ ഹാജരായാൽ ചികിത്സയും കിട്ടും ജയിലിൽ പോകേണ്ടിയും വരില്ല ഇതെല്ലാം ഇയാൾ മുന്നിൽ കണ്ടാണ് പൂച്ചക്കുട്ടിയെ പോലെ പോലീസിന് മുന്നിൽ ഹാജരായത് കോവിഡ് പശ്ചാത്തലമായതുകൊണ്ട് ജയിലിൽ ഇടാനുള്ള വകുപ്പില്ല അതുകൊണ്ട് ജയിലിൽ പോകണമെന്ന പേടിയില്ല ഓരോരുത്തർ സാധാരണ രീതിയിൽ അറസ്റ്റായാൽ അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാറാണ് പതിവ് എന്നാൽ ഈ അവസ്ഥയിൽ അത് സാധ്യമല്ല ഇവരിൽ നേരിട്ട് കോടതിയിൽ ഹാജരാകുന്നവർക്ക് കോടതിയിൽ നിന്ന് തന്നെ ജാമ്യവും ലഭിക്കും കൊറോണ ടെസ്റ്റും നടത്തും ജാമ്യം കിട്ടും ടെസ്റ്റും നടക്കും ജയിലിലും പോണ്ട ഹൈലസ എന്നാണ് ഇപ്പോൾ പ്രതികൾക്ക് നേരിട്ട് ഹാജരാവാൻ ഇവർ തയ്യാറാക്കുന്നതും ഇതുകൊണ്ടാണ് ഈ കള്ളത്തരം മനസ്സിലാക്കിയാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് കോവിഡ് സമയമായതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യത ഏതാണ്ട് നൂറ് ശതമാനമാണ് ഈ പഴുത് കണ്ടുപിടിച്ച് പല വമ്പൻ സ്രാവുകളും പുറത്തു വരികയാണ് ഇത്രയും നാൾ മാളത്തിൽ കഷ്ടപ്പെട്ട് ഒളിച്ചിരുന്നവർ ഈ നടപടി വന്നതിന് ശേഷം പുറത്തിറങ്ങി ഉല്ലാസത്തിൽ നടക്കുന്നു ഇമ്മാതിരി സ്രാവുകൾക്ക് കോവിഡ് ശരിക്കും മാറുകയാണ് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് സർക്കാർ നടത്തും ജാമ്യവും കിട്ടും ഈ പഴുത് കണ്ടുപിടിച്ച് മാളങ്ങളും വേലികളും ചാടി വരികയാണ് ഓരോ പിടികിട്ട പുള്ളികളും വമ്പൻ സ്രാവുകളും നീല തിമിംഗലങ്ങളും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്